തറാവി നിസ്കാരം എന്ന് പറയുന്നത് 20 റക്കാത്താണ്. പക്ഷെ അതൊക്കെ വേറെ വേറെ 2 റക്കാത്താണ്. അതുകൊണ്ട് തന്നെ തറാവി നിസ്കാരത്തിൽ നിന്ന് എത്ര റക്കാത്ത് നിസ്കരിച്ചാലും അതിന്റെ കൂലി കിട്ടും. തറാവി നിസ്കാരം 20 റക്കാത്താണെങ്കിലും ഓരോ ഈരണ്ടും വേറെ വേറെയാണ്. അതുകൊണ്ട് എല്ലാ 2 റക്കാത്തിനും നിയ്യത്ത് ചെയ്യണം. തറാവീ നിസ്കാരത്തിൽ നിന്ന് 2 റക്കാത്ത് നമസ്കരിക്കുന്നു എന്നല്ല നിയ്യത്ത് ചെയ്യേണ്ടത്. കാരണം എല്ലാ ഈ രണ്ടും സ്വന്തമായ 2 റക്കാത്തുകളാണ്. അഥവാ 3 റക്കാത്ത് ഒരുമിച്ച് നിസ്കരിച്ചാൽ തറാവീ സഹിയാവുകയില്ല. ഒരു റക്കാത്ത് നിസ്കരിച്ചാലും സഹിയാവില്ല, 2 റക്കാത്തായി തന്നെ നിസ്കരിക്കണം. എന്നിട്ട് സലാം വീട്ടിൽ നിർബന്ധം. കാരണം ആ ഈ രണ്ടായിട്ടുള്ള സ്വന്തമായിട്ടുള്ള നിസ്കാരമാണ്. അങ്ങനെ 20 റക്കാത്താണ്. അതുകൊണ്ട് തറാവി നിസ്കാരത്തിൽ നിന്ന് 2 റക്കാത്ത് നിസ്കരിക്കുന്നു എന്നല്ല നിയ്യത്ത് ചെയ്യേണ്ടത്. തറാവീഹ് നിസ്കാരം 2 റക്കാത്ത് ഇമാമോട് കൂടെ ആണെങ്കിൽ ഇമാമിനോട് കൂടെ ഞാൻ ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. തറാവി നിസ്കാരം 2 റക്കാത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താലും മതി. അപ്പോ ഇമാമിന്റെ കൂടെ ആണെങ്കിൽ കൂടെ എന്ന് പറഞ്ഞില്ലെങ്കിൽ അതിന്റെ കൂലി കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ ജമാഅത്തിന്റെ. അങ്ങനെ നിയ്യത്ത് ചെയ്യേണ്ടത് അതെല്ലാ 2 റക്കാത്തിലും നിയ്യത്ത് ചെയ്യണം. പിന്നെ വിത്ർ നിസ്കാരം. വിത്ർ നിസ്കാരത്തിന് നിയ്യത്ത് ചെയ്യേണ്ടത് അങ്ങനെയല്ല. വിത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റയാണ്. അതുകൊണ്ട് തന്നെ വിത്ർ നിസ്കാരം 2 റക്കാത്ത് നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നിസ്കരിച്ചാൽ വിത്ർ സഹിയാവില്ല. കാരണം പറഞ്ഞതും ചെയ്യണതും തമ്മിൽ വ്യത്യാസമുണ്ട്. വിത്ർ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒറ്റയായ നിസ്കാരം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എങ്ങനെ നിയ്യത്ത് ചെയ്യുക? വിത്ർ നിസ്കാരം 3 റക്കാത്താണ് നമസ്കരിക്കുന്നത്. ആദ്യം 2 റക്കാത്തും പിന്നെ 1 റക്കാത്തും ആണെങ്കിൽ ആദ്യത്തെ 2 റക്കാത്തിന് നിയ്യത്ത് ചെയ്യുമ്പോൾ വിത്ർ നിസ്കാരത്തിൽ നിന്ന് 2 റക്കാത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. എങ്കിലേ വിത്ർ സഹിയാവുകയുള്ളൂ. പിന്നെ 1 റക്കാത്ത് നിസ്കരിക്കുമ്പോൾ വിത്ർ നിസ്കാരത്തിൽ നിന്ന് 1 റക്കാത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. വിത്രിനും വേണം അങ്ങനെ ആദ്യത്തെ 2 റക്കാത്തിന് വേറെയും പിന്നത്തെ 1 റക്കാത്തിന് വേറെയും നിയ്യത്ത് ചെയ്യാം. ഇനി ഒന്നിച്ചും നിസ്കരിക്കാം. വിത്ർ നിസ്കാരം 3 റക്കാത്തും കൂടി ഒരുമിച്ച് നിസ്കരിക്കാവുന്നതാണ്. അപ്പൊ ആദ്യത്തെ തഹിയ്യാത്ത് ഒഴിവാക്കിക്കൊണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്, മഗ്രിബിനോട് ഒരു സാദൃശ്യത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്നിച്ച് നിസ്കരിക്കാതിരിക്കലുമാണ് നല്ലത്. ഏറ്റവും നല്ലത് ആദ്യത്തെ 2 റക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 1 റക്കാത്ത് നിസ്കരിക്കലാണ്. വിത്ര വേണമെങ്കിൽ 11 റക്കാത്തും ഒരുമിച്ച് തന്നെ നിസ്കരിക്കാവുന്നതുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.